ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾ നമ്മുടെ തമ്മിലും അത് തന്നെ വീഡിയോ തുടക്കമൊക്കെ കണ്ടുകാണില്ലേ. അപ്പോൾ ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആണ്. അതായത് നമ്മൾ എപ്പോഴത്തെ നമ്മൾ നമ്മുടെ ഫാം വീഡിയോ അല്ല, നമ്മുടെ ഫോൺ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂവും അതുപോലെ തന്നെ അൺബോക്സിംഗ് ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറക്കാതെ തന്നെ നിങ്ങൾ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പറഞ്ഞ വെച്ചിട്ട് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞാലൊക്കെ തന്നെ നമ്മളെ ഫോൺ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഐക്യുവിൻ്റെ Z5 5G എന്ന് പറയുന്ന മോഡലാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഐക്യുവിൻ്റെ ഫോണിൻ്റെ ബാക്കിൽ നോർമലി എല്ലാ ഫോണിലുള്ളതുപോലെ തന്നെ സ്പെസിഫിക്കേഷനും ബാക്കി വെയിറ്റും കാര്യമല്ല എഴുതിയിട്ടുണ്ട്. നമ്മളൊരു 8GB 128GB വേരിയൻ്റാണ് മേടിച്ചത്. മിസ്റ്റിക് സ്പേസ് എന്ന് പറഞ്ഞ കളറാണ് മേടിച്ചത്. അപ്പോൾ നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇപ്പോൾ എല്ലാ ഫോണും വരുമ്പോഴും ചെറിയൊരു പ്ലാസ്റ്റിക് കോട്ടിംഗ് വെളിയിൽ കാണും. അപ്പോൾ അത് നമുക്ക് എന്തായാലും റിമൂവ് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്ലാസ് ഡിസൈനിലുള്ളൊരു ബോക്സാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ കളർ ടോൺ ആണെങ്കിൽ നല്ല രസമുണ്ട്. കാരണം നമ്മുടെ ആ ഒരു ഡാർക്ക് ബ്ലൂവിനകത്ത് യെല്ലോയിൽ നല്ല രസമുണ്ട്. പിന്നെ ആ ഫോണിൻ്റെ രണ്ട് സൈഡിലൊരു ചെറിയ സീലോഡ് ഉണ്ട്, നമുക്കത് ബ്രേക്ക് ഇട്ട് ഫോണൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ കേസ് ആദ്യം മാറ്റുമ്പോൾ തന്നെ നമുക്ക് ആദ്യം അതിനകത്ത് കാണുന്നതെന്ന് പറഞ്ഞാൽ ഐക്യുന്ന ബാഡ്ജിങ് ഉള്ള തന്നെ ഒരു ചെറിയൊരു വേറൊരു ബോക്സാണ്. അപ്പോൾ ആ ബോക്സിലാണ് നമുക്ക് മെയിനായിട്ട് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളുടെ യൂസർ മാനുവലും അതുപോലെ തന്നെ വാറൻറ്റി കാർഡൊക്കെയാണ്. അപ്പോൾ നമുക്ക് അങ്ങ് മാറ്റി വയ്ക്കാം, നമ്മളാരും അത് വായിച്ചു വെക്കാറില്ല. പിന്നെ നമുക്ക് മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സിലിക്കോൺ TPU കേസാണ് അതിനകത്ത് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പൊതുവേ ഇപ്പോൾ എല്ലാ ഫോണിനും കിട്ടുന്നുണ്ട്. അതും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്ത് വരുന്നതാണ് നമ്മളെ ഫോണാണ്. അപ്പോൾ നമുക്ക് ഫോണിലേക്ക് വരാം. അതിന് നമുക്ക് ബാക്കി എന്തൊക്കെ നമ്മുടെ ബോക്സിനകത്തുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ബോക്സിനകത്ത് ബാക്കി ചാർജർ ബ്ലോക്ക് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ IMEI നമ്പർ ചെയ്തിട്ട് ചെറിയൊരു കാർഡുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ചാർജർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിവോയിൻ്റെ ചാർജർ തന്നെയാണ്. കാരണം ഐക്യു വിവോയിൻ്റെ ഒരു സബ് ബ്രാൻഡ് ആയത് കാരണം വിവോയിൻ്റെ തന്നെ ചാർജറാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 44 വാട്ടിൻ്റെ ഒരു ചാർജറാണ്. പിന്നെ നമ്മളുടെ USB A Type to C Type കൺവേർട്ട് ചെയ്യുന്ന ഒരു ചാർജിങ് കേബിളും നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. Type-C ആയ കാരണം ഇപ്പോൾ പൊതുവേ എല്ലാ ഫോണിലും ഉള്ളതുകൊണ്ട് അത് നമുക്ക് എന്തായാലും യൂസ്ഫുള്ളായിട്ട് തോന്നി. പിന്നെ നമുക്ക് മെയിനായിട്ട് എന്തുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ സിം എജക്ടർ പിന്നാണ്. നിങ്ങൾക്കറിയാം, കാരണം മിക്ക ഫോണിലും ഇപ്പം നമ്മളെ സിം ട്രേ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഫോണിനകത്ത് നിന്നാൽ നമുക്ക് സ്റ്റോറേജ് വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ 120GB വേരിയൻ്റാണ് എടുത്തത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഫോണിൻ്റെ ഒരു ചെറിയ കവറോടെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ഫോൺ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഫോൺ അത്യാവശ്യം നല്ലൊരു ബിൽറ്റ് ക്വാളിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ ബാക്കിൽ ആ ഗ്രേഡിയൻ്റൊക്കെ നല്ല രസമുണ്ട്. പിന്നെ ബാഡ്ജിങ് ആണെങ്കിലും ഒരു നല്ല ലുക്കിൽ തന്നെയാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ ക്യാമറ ആണെങ്കിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ നമ്മുടെ ഫോണിൻ്റെ സൈഡിലാണ് ഫിംഗർ പ്രിൻ്റൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളെ ഫോണൊന്ന് ബൂട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഫോണെല്ലാം ബൂട്ടായി വന്നിട്ടുണ്ട്. iQOO 5G എന്നൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് കാര്യമൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഫോണൊന്ന് ആദ്യം സെറ്റ് ചെയ്ത് റെഡിയാക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഫോണൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ഫിംഗർ പ്രിൻ്റ് നമുക്കും ചെക്ക് ചെയ്യാം. ഫിംഗർ പ്രിൻ്റ് അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. നല്ല റെസ്പോൺസാണ്, നല്ല സ്പീഡിൽ തന്നെ നല്ല റെസ്പോൺസൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് അടുത്ത് നോക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ റിഫ്രഷ് റേറ്റൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഫോണിൽ അത്യാവശ്യം നല്ല റിഫ്രഷ് റേറ്റ് തന്നെ വരുന്നുണ്ട്. അതായത് 120Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് 60Hz or 90Hz നമുക്ക് കുറച്ചിടാനും പറ്റുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് തന്നെ നല്ല പെർഫോമൻസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത് നമ്മളെ ഫോണിൻ്റെ ബാറ്ററിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഫോണിൽ അത്യാവശ്യം നല്ലൊരു ബാറ്ററി പാക്കേജ് തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. 5000mAh ബാറ്ററി പാക്കേജാണ്. പിന്നെ നിങ്ങൾക്ക് മിക്കവർക്കാരായിരിക്കും നമ്മളുടെ യൂസ് അനുസരിച്ചിരിക്കും എപ്പോഴും നമ്മുടെ ഫോണിൻ്റെ ഒരു ബാറ്ററി ലൈഫ്. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. കാരണം ഞാൻ ഒരു ദിവസത്തിൽ, അതായത് നമ്മൾ ഒരാഴ്ചയിലധികമായിട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ റിവ്യൂ ചെയ്തത്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന കാരണം പെട്ടെന്ന് തന്നെ ചാർജ് ആവുന്നുണ്ട്. അരമണിക്കൂറിനകത്ത് തന്നെ ഒരു 60-70% വരെയൊക്കെ പെട്ടെന്ന് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ബാറ്ററി ലൈഫ് ഈ ഫോണിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ സ്റ്റോറേജ് പറയുകയാണെങ്കിൽ നമ്മളൊരു 128GB വേരിയൻ്റാണ് മേടിച്ചത്. 256 അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ റാം വന്നിട്ട് 8GB ആണ്. നമുക്കൊരു 4GB ആണെങ്കിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജിനെ പറ്റി എന്നുള്ള പറയേണ്ട കാര്യം. പിന്നെ അടുത്ത് നമ്മളെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റ്നെസ് ഉള്ളൊരു നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ്. പിന്നെ ആമോലഡ് ഡിസ്പ്ലേ അല്ല നമ്മുടെ ഒരു LCD ഡിസ്പ്ലേ തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് അത്. അതുപോലെ തന്നെ നമ്മൾ ബ്രൈറ്റ്നെസ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു നല്ല വെയിലൊക്കെ ഉള്ള സമയത്ത് വെളിയിൽ പോയി നിൽക്കുന്ന സമയത്തും നമുക്കിപ്പോൾ ബ്രൈറ്റ്നെസ്സൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിക്ക് നമുക്ക് വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. അങ്ങനെ നമുക്ക് പൊതുവേ കുറവായിട്ടൊന്നും തോന്നിയിട്ടില്ല.
പിന്നെ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ആമോലഡ് എന്തായാലും അവർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പക്ഷെ നല്ല രീതിയിൽ തന്നെ നമുക്ക് എൽ സി ഡി ഡിസ്പ്ലേ ആണെങ്കിലും കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം നമ്മൾ ക്യാമറയിൽ എടുത്തതിന് ചെറിയ ബുദ്ധിമുട്ടുകൾ കാണും, അതെന്താ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. പക്ഷെ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും ഉറപ്പായിട്ടും നല്ലൊരു ഡിസ്പ്ലേ ആണ്. ഇപ്പം നമ്മുടെ ഫോണിൻ്റെ സൗണ്ടിനെ പറ്റിയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ സെപ്പറേഷൻ നമുക്കൊന്ന് ഫീൽ ചെയ്യും. നമുക്ക് എന്തായാലും അതിൻ്റെ സൗണ്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പം നിങ്ങൾ നമ്മുടെ ഫോണിൻ്റെ സൗണ്ട് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ക്യാമറയിൽ റെക്കോർഡ് ചെയ്തതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ കാണും. നമ്മൾ സ്റ്റുഡിയോ സെറ്റപ്പിലൊന്നും അല്ല റെക്കോർഡ് ചെയ്ത്, നോർമലി റൂമിലൊന്ന് റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട് കാണും. പക്ഷേ നിങ്ങൾ ഫോൺ യൂസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു സെപ്പറേഷൻ തോന്നും, പക്ഷേ അടിപൊളിയാണ്. അതുപോലെ നല്ലൊരു എക്സ്പീരിയൻസാണ്. പിന്നെ അവർ 3.5 mm ജാക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളെ ഗെയിമേഴ്സിനെ ബേസ് ചെയ്ത് തന്നെയാണ് അവർ ഇറക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു സൗണ്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ക്യാമറയാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മളെ ഫോണിൽ അത്യാവശ്യം നല്ലൊരു ഫീച്ചറുള്ള ക്യാമറ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഇത് കാരണമാണ് നമ്മൾ ഈ ഫോണ് മേടിച്ചത്. അപ്പോൾ നമ്മൾ ഫോണിൽ നോർമലി നല്ലൊരു ക്യാമറ വരുന്നുണ്ട്, അതുപോലെ തന്നെ അൾട്രാ വൈഡും വരുന്നുണ്ട്. നമ്മൾ നോർമൽ വൈഡ് ആണെങ്കിൽ 64 MB, അതുപോലെ അൾട്രാ വൈഡ് ഏകദേശം 12 MB എന്തോ ആണ് വരുന്നത്. പിന്നെ മാക്രോ ഒരു 2 MB ക്യാമറയും വരുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്തേക്കാം, നിങ്ങൾ നോക്കിയാൽ മതി. അതുപോലെ തന്നെ നമ്മുടെ മോർ ഓപ്ഷനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള വേറെ കുറേ ഓപ്ഷൻസ് നമുക്ക് കാണാം. അതായത് നമുക്ക് നമ്മുടെ പനോരമയുണ്ട്, ടൈം ലാപ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ടൈപ്പ് മോഡുണ്ട്. അതിൽ 64 MB എന്ന് പറഞ്ഞ മോഡ് ആക്ച്വലി അടിപൊളിയാണ്. കാരണം 64 MB നമ്മൾ ഇടുമ്പം നമ്മുടെ ക്യാമറയുടെ ഫുൾ പെർഫോമൻസ് നമുക്ക് അതിനകത്ത് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല വളരെയധികം ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഈ ഫോണിലെടുത്ത ഫോട്ടോസും അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഞാൻ ഉറപ്പായിട്ട് ഷെയർ ചെയ്തേക്കാം, മാക്സിമം എല്ലാവരും കാണാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ ഫോണിൽ സ്ലോ മോഷനും എല്ലാം അടിപൊളിയാണ്. പിന്നെ നമ്മുടെ ഫോണിൽ ഡ്യുവൽ വ്യൂ എന്ന് പറഞ്ഞ മോഡുണ്ട്, അത് അടിപൊളിയാണ്. ആക്ച്വലി നമ്മളെ പോലെയുള്ള വ്ളോഗേഴ്സിനൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മോഡായിരിക്കും. കാരണം നമ്മളെ സെൽഫി ക്യാമറ അതേപോലെ തന്നെ ബാക്ക് ക്യാമറ നമുക്ക് ഒരേ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് നല്ല രസമായിരിക്കും. പിന്നെ നമ്മുടെ വീഡിയോ ആണെങ്കിൽ ഏറ്റവും കൂടിയെന്ന് പറഞ്ഞാൽ നമ്മളെ 4K നമുക്ക് 30 FPS വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റെബിലൈസേഷനും ഉണ്ട്. അപ്പോൾ നമ്മുടെ 4K നമുക്ക് നോർമൽ സ്റ്റെബിലൈസേഷനേ കിട്ടുള്ളൂ, അൾട്രാ സ്റ്റെബിലൈസേഷൻ അവൈലബിൾ അല്ല. നമുക്ക് 1080p 60 FPS അൾട്രാ സ്റ്റെബിലൈസേഷനൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നമ്മളെ സെൽഫി ക്യാമറയിലാണെങ്കിലും നമുക്ക് നോർമലി അത്യാവശ്യം നല്ല ഭംഗി തന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ പൊതുവേ ഹ്യൂമൺ ഒബ്ജക്റ്റിൽ HDR ഇടുമ്പോൾ ചെറിയൊരു വൈറ്റ് ഷെയ്ഡ് കയറി വരുന്നുണ്ട്, പക്ഷേ വലിയ സീനൊന്നുമില്ല. അതുപോലെ തന്നെ മാക്രോ മോഡും ബാക്കി എല്ലാ മോഡുകളും അടിപൊളിയാണ്. ഞാൻ ഇതിലെടുത്ത മിക്ക ഫോട്ടോസും എന്തായാലും ഷെയർ ചെയ്തേക്കാം വീഡിയോ ലാസ്റ്റ്, എല്ലാവരും മറക്കാതെ കാണുക. അതുമല്ല നമ്മൾ ഈ ഫോണിൻ്റെ ബാക്കി പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞാലും അടിപൊളിയാണ്. നമ്മളെ ഫോണ് പൊതുവേ വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും അത്യാവശ്യം നല്ലൊരു പെർഫോമൻസാണ്. മെയിൻലി ഈ iQOO-ക്കാർ ആക്ച്വലി ഗെയിമേഴ്സിന് ഉദ്ദേശിച്ച് തന്നെയാണ് ഈ ഫോൺ ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ബാറ്ററി ലൈഫും ഉണ്ട്, അതുപോലെ തന്നെ പെർഫോമൻസും ഉണ്ട്. നമ്മളെ ഗെയിമിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഫോണിൽ ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ രണ്ട് മോഡുണ്ട്. അൾട്രാ ഗെയിമിംഗ് മോഡും ഉണ്ട്, അതുപോലെ തന്നെ മോൺസ്റ്റർ മോഡും ഉണ്ട്. അതുപോലെ നമുക്ക് നമ്മുടെ CPU-ൻ്റെയും ബാക്കി കാര്യത്തിൻ്റെ എല്ലാം സ്പെസിഫിക്കേഷനും കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാനും പറ്റുന്നുണ്ട്. നമ്മുടെ ഫോണിൻ്റെ സൈഡിലൊരു എക്സ്ട്രാ ഓപ്ഷൻ ഉണ്ട്, നമ്മൾ ഗെയിമൊക്കെ എടുക്കുമ്പോഴത്തേക്കും അതെല്ലാം ഓപ്പണായി വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് കുറേ ഓപ്ഷൻ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ഗെയിം കളിക്കുന്നതിൻ്റെ ഇടയിൽ ആ ടോഗ്ലിംഗ് സ്വിച്ചിൽ നിന്ന് നമുക്ക് വാട്സപ്പ് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് ഒക്കെ ലോക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് സ്ക്രീൻഷോട്ടൊക്കെ എടുക്കാം, അതുപോലെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഗെയിമേഴ്സിന് എന്തായാലും വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഫോണായിരിക്കും ഇത്. അതുപോലെ തന്നെ നമ്മൾ ഗെയിം ഒക്കെ കളിച്ച് നോക്കിയിട്ടാണ്, നമ്മളിപ്പോൾ അസോൾട്ട് 9 ആണ് കളിച്ച് നോക്കിയത്. അത് അത്യാവശ്യം നല്ല ഗ്രാഫിക്സിലും സൂപ്പറായിട്ട് വർക്കാവുന്നുണ്ട്, ഹാങ്ങും സ്റ്റക്കും ഒന്നുമില്ല, നന്നായിട്ടൊക്കെ വർക്കാവുന്നുണ്ട്. പിന്നെ BGM ഒക്കെ ഉറപ്പായിട്ട് സൂപ്പറായിട്ട് കളിക്കാൻ പറ്റും, കാരണം iQOO-ഉം BGM ചെറിയൊരു ടൈപ്പ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഇതിനകത്ത് വരുന്ന ആളുകളിൽ നല്ല FPS ഒക്കെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതിലിപ്പോൾ നമുക്ക് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ നല്ല FPS BGM കളിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പം ഇതിനകത്ത് ഒരു ദിവസം കളിച്ച് നോക്കിയിട്ടുള്ളൂ, നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും BGM കളിക്കുന്നവർക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഫോണാണ്. അതുപോലെ തന്നെ റിഫ്രഷ് റേറ്റെല്ലാം ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ടച്ച് സാമ്പിളിംഗ് റേറ്റൊക്കെ വളരെയധികം കിടിലമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഫോൺ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മൾ ഈ ക്യാമറയുടെ കാര്യമല്ല, നമ്മൾ വീഡിയോയിൽ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക.
അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇത്ര നാൾ ചെയ്തുകൊണ്ടിരുന്ന വേറൊരു രീതിയിലുള്ള വീഡിയോ നമ്മൾ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ പറ്റുള്ള അഭിപ്രായങ്ങൾക്ക് എല്ലാവരും മറക്കാതെ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ പറഞ്ഞാൽ തന്നെ iQOO ഇപ്പോൾ അത്യാവശ്യം നല്ല ഫോണുകളാണ് ഇറക്കുന്നത്. അതായത് അത്യാവശ്യം ഗെയിമേഴ്സിനെ ഫോക്കസ് ചെയ്ത് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഗെയിമ് കളിക്കാൻ താല്പര്യമുള്ളതാണെങ്കിൽ എന്തായാലും വാങ്ങിക്കുക. അപ്പോൾ ഞാൻ മേടിച്ച ഫോൺ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്ക്. വേണം നല്ലവർ എന്തായാലും മേടിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ മാക്സിമം നമ്മൾ ചാനലിലെ കറക്റ്റായി ഫോളോ ചെയ്യുക. നമ്മൾ ഇതുപോലത്തെ നല്ല വീഡിയോസ് ഇനിയും വരുന്നതാണ്. അതുവരേക്കും ക്യാമറ നന്ദിയോടൊപ്പം ഇറ്റ്സ് മീ ആകാശ് സൈനിങ് ഓഫ്.